ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ കോഴി കൊണ്ടുള്ള ഒരു ബിരിയാണിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 കിലോ ചിക്കനാണ്. ഇത് നമുക്ക് ആദ്യം മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ബിരിയാണി മസാല, 2 നാരങ്ങ, ആവശ്യത്തിന് വെള്ളം, കറിവേപ്പില. രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 നാരങ്ങയുടെ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ഇത് മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് മൂപ്പായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർക്കാം. സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് മല്ലിച്ചപ്പും പൊതീനയും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് അടച്ചു വെച്ച് തക്കാളി നമുക്ക് വേവിച്ചെടുക്കാം. തക്കാളി വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാഗ്നേറ്റ് ചെയ്തെടുത്ത് വെച്ച ചിക്കൻ ചേർത്ത് മസാലയുമായി നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് 3/4 വേവാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കിലോ അരി ഗീ റൈസ് ആക്കിയാണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. റൈസും മസാലയും സെപ്പറേറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ വാഴയിൽ വെച്ചിരിക്കുന്നത്. ഇതിനു മുകളിലേക്ക് ഗീ റൈസ് ചേർത്ത് കൊടുക്കാം. അതിനു മുകളിലായി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും നെയ്യിൽ വഴറ്റിയെടുത്ത സവാള, കാഷ്നട്ട്, ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. അതിനു മുകളിൽ കുറച്ച് ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കാം. വീണ്ടും റൈസ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ലെയർ ചെയ്തെടുക്കാം. ഏറ്റവും മുകളിലായിട്ട് മല്ലിച്ചപ്പും പുതിനയും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് 10-20 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് നമുക്ക് ദമ്മിട്ടെടുക്കാം. നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഈദ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അന്നത്തെ തിരക്കിനിടയിൽ തിരക്കിട്ടെടുത്ത വീഡിയോ ആണിത്. അത് കാരണം റൈസിന്റെ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. നോർമൽ ഗീ റൈസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ
ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം.